കുടുംബ ബന്ധങ്ങളിൽ വിള്ളലുകൾ വരരുത്. ഉമ്മമാരെ, പെണ്ണുങ്ങളെ, ആണുങ്ങളെ, ഒരു മരുമകളെ വീട്ടിലേക്ക് വരുമ്പോൾ ഉമ്മ നിങ്ങൾ ആലോചിക്കണേ, എനിക്കൊരു മോളാണ് വരുന്നത്. ഒരു മോള്, അവള് നിങ്ങളുടെ ശത്രുവല്ല. എന്താ അങ്ങനെ മനസ്സിലാക്കുന്നത്? ഉമ്മാര് വിചാരിക്കും മക്കള് പെണ്ണിട്ടി, മക്കള് ഭാര്യയെ സ്നേഹിച്ചാൽ പിന്നെ ഉമ്മാനെ സ്നേഹിക്കൂല. ഉമ്മ ഭാര്യയെ സ്നേഹിക്കുന്ന സ്നേഹം നിങ്ങളെ സ്നേഹിക്കുന്ന സ്നേഹം പോലെ അല്ലല്ലോ. ഉമ്മയെ സ്നേഹിക്കുന്ന പോലെ ഭാര്യനെ സ്നേഹിക്കുക? ഉമ്മൻ്റെ സ്നേഹം ഒരു കുട്ടികളെ സ്നേഹിക്കൂലേ? അപ്പൊ ഉമ്മ തോന്നുന്നു ആ കുട്ടീനെ സ്നേഹിച്ചുകൊണ്ട് ഇനി എൻ്റെ ഉമ്മാനോടൊന്ന് സ്നേഹം ഉണ്ടാവൂലേ? അങ്ങനെയൊന്നും ഇല്ല ഉമ്മ. കുട്ടികളോടുള്ള സ്നേഹം ഒന്ന് വേറെയാണ്. അതുകൊണ്ട് ഒരു കുറവ് ഇപ്പുറത്ത് വരൂല. ഉമ്മയോടും ഉപ്പയോടുള്ള സ്നേഹം ഒന്ന് വേറെയാണ്. ഭാര്യയോടുള്ള സ്നേഹം ഒന്ന് വേറെയാണ്. ജ്യേഷ്ഠനോടും പെങ്ങളോടും ആങ്ങളയോടുള്ള സ്നേഹം വേറെയാ. ഒന്ന് അവിടെ കൊടുത്തു വെച്ച് ഇവിടെ പോകുന്നില്ല. നമ്മൾ അങ്ങനെ എന്തിക്കുക? അവിടെ കൊടുത്ത് അവിടെ പോയല്ലോ. എന്നിട്ട് കുത്തിത്തിരിപ്പുണ്ടാക്കി ഇടങ്ങേറാക്കി ആ കുട്ടിനെ പുറത്താക്കുക, ആ കുട്ടിനെ സങ്കടപ്പെടുത്തുക. എന്നിട്ട് നിന്റെ പേരിൽ നിന്ന് എന്താ കൊണ്ടെന്നത് ഞാൻ ചോദിക്കുക. പൊന്നാര പെണ്ണുങ്ങളെ, അമ്മായിമാരെ, എത്ര കൊണ്ടെന്നാ അങ്ങക്ക് വയറെന്നറിയാമെന്ന് പറഞ്ഞേരി. ഒരു സൽക്കാരം നടക്കുമ്പോൾ, ഒരു വീട് പണി നടക്കുമ്പോൾ, ഒരു കുടിയിരിക്കൽ, നിന്റെ പേരിൽ നിന്ന് എന്താ കൊണ്ടെന്നത്? നിങ്ങൾക്ക് എത്ര കിട്ടിയാലേ മതി വരിക എന്ന് പറഞ്ഞതാണേ. ലൻ യം ല അഫാഹു ഇല്ല തുറാബ്, വായയിലേക്ക് മണ്ണ് വീഴുന്നവരെ നിങ്ങളുടെ ആർത്തി തീരൂല എന്ന് പറഞ്ഞത് ആരാ? പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ കണ്ടോൻ്റെ പുരയിൽ നിന്ന് കൊണ്ടുവരാൻ വേണ്ടി എന്ത് ചെയ്യരുത്? നോക്കി നിൽക്കരുത്. അവൾ കൊണ്ടുവന്നില്ല, മരുമോളെ വെച്ചിട്ട് ഇങ്ങനെ കൊണ്ടുവരാൻ നിൽക്കുക. അവളെ സ്വർണം കൊടുത്ത്, വെള്ളി കൊടുത്ത്, പണം കൊടുത്ത്, മഹർ കൊടുത്ത്, ഞാൻ പറഞ്ഞ ഉദ്ദേശം അതാ, സ്വർണം വെള്ളി എന്നൊക്കെ മഹർ കൊടുത്ത് സമ്മാനം കൊടുത്ത് ആ മോളെ ഇങ്ങോട്ട് വീട്ടിലേക്ക് കൊണ്ടുവരണം എന്ന് പറഞ്ഞതാ ഇസ്ലാം. നമ്മളിപ്പോൾ ഓളെടുത്തിട്ട് ഓളെ പേരെ ഇങ്ങോട്ട് കൊണ്ടിരിക്കുക ഇപ്പോൾ പരിപാടി. അത് ശരി, അച്ഛനെതിരല്ലേ? അവൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കൊണ്ടുവന്നോട്ടെ, ഇല്ലെങ്കിൽ വേണ്ട. അതേ മനസ്സിൽ വിചാരിക്കുക, പുതിയാപ്പിളെ തറട്ട് ചുമര് വെക്കും, വാർപ്പും ചിലപ്പം കഴിച്ചുവിടും, പിന്നെ ബാക്കിയൊക്കെ ഓളെ വാപ്പ ചെയ്യണമെന്നാ. പൊന്നാര ചെറുക്കന്മാരെ, നട്ടലുണ്ടെങ്കിൽ അവനാൻ്റെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ ഉണ്ടാക്കിയാൽ മതി വീട്, അല്ലെങ്കിൽ വല്ല പീടിയ കൊലയെങ്കിലും കടന്നുറങ്ങിക്കൂളി. ഇസ്സത്തില്ലാതെ നമ്മൾ തറ കെട്ട്, എന്നിട്ട് ബാക്കി ഓളെ പെരയുന്ന, ഫ്രിഡ്ജ് ഓളെ പെരയുന്ന, കട്ടിൽ ഓളെ പെരയുന്ന. ആണുങ്ങളാണെങ്കിലേ ഈ പരിപാടി നിർത്തിക്കളി. ഓസിക്ക് കണ്ടു വെക്കണ്ട. അവനവൻ്റെ കയ്യിൽ തരാൻ വേണ്ടി അള്ളാഹുവിനോട് ദ്വാരുന്നു വിളി. മറ്റേതൊക്കെ അസൂയയാണ്, കിട്ടുന്നൊന്നും മതിയാവില്ല. എന്നിട്ട് എങ്ങാനും ആ കട്ടിലങ്ങ് പൊട്ടിയാൽ പറയും ഓളെ കൈ വരുന്ന കൊണ്ടെന്നല്ല, അതിന് ഉറപ്പുണ്ടാവില്ല, എനിക്ക് അപ്പളേ ഉറപ്പാണ്. അപ്പം അങ്ങനെ പോരാ അല്ലേ? സുബ്ഹാന ജല്ല ജലാൽ. ഇങ്ങനെ പോരാ 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 എന്നും പറഞ്ഞ് നടക്കുക നമ്മൾ. ഒരു പുതിയാപ്പിളയെ കിട്ടുമ്പോൾ ആ പുതിയാപ്പിള നിങ്ങൾക്കൊരു മകനാണ്. ഒരു പുതിയ പെണ്ണ് നിങ്ങളുടെ വീട്ടിലേക്ക് വരുമ്പോൾ ഉമ്മ ഉപ്പ നിങ്ങൾക്ക് അവളൊരു മോളാണ്. പുതിയാപ്പിളയോട് നിന്റെ ഭാര്യയുടെ ഉമ്മയും ഉപ്പയും നിനക്ക് രണ്ടാമതൊരു ഉമ്മയും ഉപ്പയുമാണ്. പെണ്ണെ, നിന്റെ ഭർത്താവിൻ്റെ ഉമ്മയും ഉപ്പയും നിനക്കൊരു രണ്ടാമതൊരു ഉമ്മയും ഉപ്പയാ. ഇതൊക്കെ ഒരു ഭാഗ്യമല്ലേ? ആ സ്നേഹത്തിൽ കഴിയേണ്ട വീടാ. അമ്മായിമപ്പോരും വേളയമ്മപ്പോരും നാത്തൂമ്പോരും ആയിട്ട് ഇങ്ങനെ മരിക്കോളെ ഇടങ്ങാറായി ആണ് മരിക്കുക. ഇതന്നെ മരിക്കോളെ സമാധാനം ഉണ്ടോ? ഇല്ല. എന്തിനാ പെണ്ണുങ്ങളെ കൽബ് നടക്കേണ്ട എടുത്ത് മാറ്റി? ആദ്യം ആർത്തി ഉണ്ടല്ലോ, പോരാ പോരാ. ആർത്തി ഉള്ളവർക്ക് കിട്ടുന്നല്ല, അതാണ് അത്ഭുതം. ആർത്തിയുള്ള ഒരു ആർത്തിയോടുകൂടെ മരിക്കുക എന്നല്ലാണ്ട് കിട്ടൂല, മതിയാവൂല. അതുകൊണ്ട് നിർത്തിവെക്കി. മൻ അൻവഹാച്ചിൻ, നമുക്ക് പലരും തരണം എന്ന തോന്നല് അത് വേണ്ട. അള്ളാഹിനോട് ചോദിക്കും, പടച്ചതമ്പുരാൻ ഹലാലായ വഴിക്കുള്ള കൊണ്ടുതരും നമ്മുടെ കൈകളിൽ. അതിൻ്റെ പേരിൽ കുടുംബം തെറ്റല്ലേ?